വൃക്ക തകരാറിലാക്കുന്ന സൗന്ദര്യവർദ്ധക ലേപനങ്ങൾ മലബാർ വിപണിയിൽ പെരുകുന്നതിനെക്കുറിച്ച് ദേശീയ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. കൃത്യമായ നിർമ്മാണ മേൽവിലാസമില്ലാത്ത ലേപനങ്ങളാണിവ. ചില ക്രീമുകളിൽ രസവും കറുത്തീയവും അടക്കമുള്ള ലോഹമൂലകങ്ങൾ അമിതമായി അടങ്ങിയിട്ടുണ്ടെന്ന് കോട്ടയ്ക്കലിലെയും കൊച്ചിയിലെയും സ്വകാര്യ ആശുപത്രികൾ റിപ്പോർട്ട് നൽകിയിരുന്നു. മലപ്പുറം ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഓഫീസിലും കോട്ടയ്ക്കലിലെ ആശുപത്രിയിലും അന്വേഷണ സംഘമെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മലപ്പുറം ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നേരത്തെ തന്നെ ഇത്തരം ക്രീമുകളുടെ വിൽപ്പന നിരീക്ഷിച്ചു വരികയായിരുന്നു. മലപ്പുറത്ത് യൂത്ത് ഫേസ്, ഫൈസ തുടങ്ങിയ ചർമ്മം വെളുപ്പിക്കൽ ക്രീമുകൾ ഉപയോഗിച്ച 11 പേർക്കാണ് നെഫ്രോട്ടിക് സിൻഡ്രോം കണ്ടെത്തിയത്. ഇതിൽ ഗുരുതര നിലയിലായ 14-കാരി തുടർച്ചയായി യൂത്ത് ഫേസ് ഉപയോഗിച്ചിരുന്നു. സമാന ലക്ഷണങ്ങളുമായി എത്തിയവരും ഈ ക്രീം ഉപയോഗിച്ചിരുന്നതായി കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ മെഡിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ പി എസ് ഹരി പറഞ്ഞു. യൂത്ത് ഫേസ് ക്രീമിൽ നിർമ്മാതാക്കളുടെ വിവരങ്ങളില്ല. മുംബൈയിലെ ഒരു സ്ഥാപനത്തിന്റെ വിലാസമുണ്ടെങ്കിലും അവർ ഇങ്ങനെ ഒരു ക്രീം നിർമ്മിക്കുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിലും ഇത്തരം ക്രീമുകൾ വിപണിയിലുണ്ട്. ക്രീമുകളിൽ ലോഹമൂലകങ്ങൾ അമിതമായുള്ളതിനാൽ പെട്ടെന്ന് ചർമ്മത്തിന് തിളക്കമുണ്ടാകും. എന്നാൽ ഈ മൂലകങ്ങൾ രക്തത്തിൽ കലർന്ന വൃക്കയെ ബാധിക്കും. ശരീരഭാരം കൂടുക, അമിതമായ ക്ഷീണം, ഉയർന്ന രക്തസമ്മർദ്ദം, അണുബാധ തുടങ്ങിയവ നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ ലക്ഷണങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.